മാതാപ്പ അതിരൂപതയ്ക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് ഒരു വീഡിയോ സന്ദേശം നൽകിയത്. അതും അസാധാരണമായിട്ടുള്ള ഒരു സംഭവമാണ്. അത് മാർപ്പാപ്പ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ചെയ്യാറില്ല, ഇത് ആദ്യമായിട്ടാണ്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യത്തില് അങ്ങേക്ക് പ്രത്യാശയുണ്ടോ ഈ രൂപത സ്വീകരിക്കുന്നുള്ളതിൽ? വാസ്തവത്തില് എനിക്ക് അങ്ങനെ മാർപ്പാപ്പ ചെയ്യേണ്ടി വന്നതില് ദുഃഖമാണുള്ളത്. അങ്ങനെ ചെയ്യാതെ തന്നെ നമ്മൾ ഈ കാര്യത്തിലെ ഒരു 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 തീരുമാനത്തിലെത്തുകയും മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടതായിരുന്നു എൻ്റെ പ്രതീക്ഷ. സഭയുടെ തലവനായിരിക്കുന്ന മാർപ്പാപ്പ പറഞ്ഞ് നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ, നമ്മുടെ അപ്പൻ എന്ന് പറയുന്ന ആൾ പറഞ്ഞനുസരിച്ചില്ലെങ്കിൽ പിന്നെ ആര് പറഞ്ഞാൽ നമ്മൾ അനുസരിക്കുക? നമ്മളെ സ്നേഹിക്കുന്ന, നമ്മുടെ സഭയെ നയിക്കാനായിട്ട് ഈശോ പത്രോസിൻ്റെ പിൻഗാമിയായിട്ട് നിയോഗിച്ചിരിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയെ നമ്മൾ അനുസരിച്ചില്ല, ഞാൻ അനുസരിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ മെത്രാൻ ശുശ്രൂഷയിൽ നിലനിൽക്കാൻ അർഹനല്ല. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെയാണ് സഭാവിശ്വാസികളായിരിക്കുന്ന എല്ലാവരുടെയും കാര്യം, വൈദികരുടെ കാര്യം. നമ്മൾ വാഗ്ദാനം ചെയ്യുന്ന ഒരു അനുസരണമുണ്ട്, വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിലായിരിക്കണം നമ്മൾ കാര്യങ്ങളെ കാണുന്നത് എന്ന് കരുതുന്ന ആളാണ്. നമ്മൾ ഒരുപാട് വാർത്താമാധ്യമങ്ങളിലൂടെ ഒരുപാട് സംശയാസ്പദമായിരിക്കുന്ന കാര്യങ്ങൾ, ഒരുപാട് തെറ്റിദ്ധാരണകൾ ജനിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്ന അവസരത്തിൽ നമ്മളുടെ ദൃഷ്ടി പതിയേണ്ടത് ഈശോയിലേക്കും സഭയുടെ കൂട്ടായ്മയിലേക്കും ആയിരിക്കണം. നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന, നമ്മുടെ ചിന്തകളെ പതറിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ ഇഷ്ടം വിവേചിച്ചറിയാനും സഭയുടെ കൂട്ടായ്മ, സഭാസ്നേഹം എന്ന് പറയുന്നത് പൗലോസ്ലിയയുടെ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എങ്ങനെയാണ് വിവിധ ആദിമ സമൂഹങ്ങളിലെ പിന്നിപ്പുകളുണ്ടായിട്ടുണ്ട്, ആ അവസരത്തിലൊക്കെ എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ നോക്കുക. ആദിമ സഭയിൽ തന്നെ ഈശോയുടെ കാലത്ത് ഈശോ തിരഞ്ഞെടുത്ത 12 പേരുടെ ഒരാളാണ് യൂദാസ്. യൂദാസ് ഈശോയെ ഒറ്റിക്കൊടുത്തു, എന്നിട്ട് കെട്ടിത്തൂങ്ങി മരിച്ചു. അപ്പം ആ സമൂഹത്തിലുണ്ടായിരുന്ന അസ്വസ്ഥതയും ആകുലതയും ഒക്കെ എന്തായിരുന്നിരിക്കണം? അങ്ങനെ പേടിച്ച് ഓടിപ്പോയ ആ ശിഷ്യന്മാരെ പരിശുദ്ധാത്മാവ് വന്ന് ഒന്നിപ്പിച്ചു. അപ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിൻ്റെ ശക്തി ഉൾക്കൊള്ളാനായിട്ട് പ്രത്യേകിച്ച് അഭിഷേകം സ്വീകരിച്ചിരിക്കുന്ന എല്ലാവരും, അവർ സ്വീകരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉൾക്കൊള്ളാനായിട്ട് നമ്മളെല്ലാവരും സ്ഥൈര്യലേപനത്തിലൂടെ പറയുന്നത് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്നുള്ളതാണ്. അപ്പോൾ ആലയത്തിന് അനുയോജ്യമായിട്ടുള്ള വിധത്തിൽ നമ്മുടെ മനസ്സിനെ ക്രമീകരിക്കുകയും സഭാസമൂഹത്തെ ദൈവത്തിൻ്റെ ആലയമായിട്ട് ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ ഇവിടെ അത്ഭുതങ്ങൾ നടക്കും. ഓടിപ്പോയ ശിഷ്യന്മാരെ ഒരുമിച്ചുകൂടി ധീരശാലികളായി സഭയുടെ ആരംഭം പെന്തക്കോസ്ത തിരുനാളിന് ശേഷം ആഘോഷമായിട്ട് നടന്നത്, ധീരമായിട്ട് പൗലോസ് പത്രോസ് പ്രഘോഷിച്ചതും എല്ലാവരും അത് ഉൾക്കൊള്ളാനായി ശ്രമിച്ചതുപോലെ എനിക്ക് തോന്നുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ ആഹ്വാനം പരിശുദ്ധാത്മാവിൻ്റെ നിവേശനമായിട്ട് കണ്ടുകൊണ്ട് ആ ആഹ്വാനം നമ്മളെല്ലാവരും ഉൾക്കൊള്ളണമെന്നാണ്.